സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ ബീഫ് കൂട്ടി പ്രഷർ എന്തടിക്കണം? ആ വട്ടയപ്പം അടിക്കണം. ബീഫ് കൂട്ടാ ഞാൻ അടിച്ചോട്ടെ. ഞാൻ കടിക്കണം നോക്കിയോട്ടെ. അതിന്റെ സോഫ്റ്റ്നെസ് തള്ളല്ലാട്ടോ. അത് കണ്ടാ കണ്ടാ, നമ്മുടെ ഈ സ്പോഞ്ച് കേക്ക് ഇല്ലേ, അതുപോലും ഇത്ര സോഫ്റ്റ് ആവില്ല. കണ്ടാ കണ്ടാ, ഇനി ഒരുപാട് ആക്കിയത് പൊട്ടിപ്പോവും, അത്ര സോഫ്റ്റ് ആണ്. ഇതാ നോക്കിയോ. റെസിപ്പി ചുരുക്കി ഒന്ന് പറയാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 10 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു വലിയ പിടിത്തേങ്ങ, 5 ടേബിൾ സ്പൂൺ കപ്പി കാച്ചിയത്, 1 ഗ്ലാസ് കള്ള്, ഇത്രയും ചേർത്തരക്കുക. ഈ കൂട്ട് 2 നാഴി വറുത്ത അരിപ്പൊടിയിലേക്ക് ചേർത്ത് ഇളക്കുക. 1 ഗ്ലാസ് കട്ടി തേങ്ങാപ്പാലും ചേർക്കുക. കൺസിസ്റ്റൻസി ശരിയാക്കാൻ വേണമെങ്കിൽ തേങ്ങാപ്പാലോ വെള്ളമോ ചേർക്കാവുന്നതാണ്. മാവ് 5 മണിക്കൂർ പൊങ്ങാൻ വേണ്ടി വയ്ക്കാം. ശേഷം പാത്രത്തിൽ എണ്ണ തടവി ഒരു 10 മിനിറ്റ് അടുപ്പിൽ വെച്ച് പുഴുങ്ങിയെടുക്കുക. ഇത് സാധാരണ പൊടി പൊടി വറുത്ത് വെച്ചത് കേട്ടോ. 2 നാഴിയല്ലേ മേമേ. പഞ്ചസാര അരിക്കല്ല, നമുക്ക് അരക്കണമെങ്കിലും അരക്കുന്നതിന് എത്ര സ്പൂൺ വേണം? അത് 1/2 സ്പൂൺ ആയസത്തേക്ക് ഒരു 10 ഇട്ടു. 10 ടേബിൾ സ്പൂൺ ഇട്ടു, 1/2 ടേബിൾ സ്പൂൺ ഇനി 1/2 സ്പൂൺ ഇട്ടു. ഇനി ഒരു പിടി തേങ്ങയും ഉണ്ടാവും. സാധാരണ തേങ്ങ ഇടുമ്പോഴേ നമുക്ക് ഇതിന്റെ ഈ റെഡ് കളറൊന്നും പാടില്ല. വേണ്ട, അത് നെക്സ്റ്റ് ടൈം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. കാരണം എന്താണെന്നറിയോ, കളറ് മാറും. കപ്പി കാച്ചി ഇത് ഒഴിക്കണം. ഒരു 5 ടേബിൾ സ്പൂൺ കപ്പി കാച്ചി ഇത് ഇട്ടു. ഇതിന്റെ വെള്ളം ഒഴിക്കണം. അടിച്ചിട്ട് നോക്കിട്ട് മതി. കള്ളു ഉപയോഗിക്കാത്തവർക്ക് ഈസ്റ്റ് ഉപയോഗിച്ചു ചെയ്യാം അല്ലേ. 1 ടീസ്പൂൺ ഒക്കെ ഈസ്റ്റ് ധാരാളം മതി. അല്ല, കള്ള് തന്നെ നല്ല ടേസ്റ്റ് കൊടുക്കുന്ന സാധനം മാത്രം. അതായത് ആ 1 ഗ്ലാസ് കള്ളെടുത്തു, അതിപ്പോ നമ്മള് ഫുൾ ഒഴിക്കുകയാണ് കേട്ടോ. കട്ടിപ്പാലാ. യെസ്, 1 ഗ്ലാസ് ഒഴിച്ച്. 1 ഗ്ലാസ് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. ഇത് മൊത്തം ഒഴിക്കട്ടെ. ചായക്ക് കഴിക്കണേ കുറച്ച് മധുരം വേണം, കറി കൂട്ടി കഴിക്കണേ കുറച്ച് മധുരം കുറവുണ്ട്. കറി കൂട്ടി കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മധുരം കുറച്ചിട്ട് 2 എണ്ണം ആദ്യം ഉണ്ടാക്കി വെക്കും. ചളി പറയുമ്പോ എന്റെ ഫാൻസ് ഒന്നും നിന്നിരിക്കും. അവരൊരു ശബ്ദമുണ്ട്, അവര് തപ്പി പിടിച്ചോളാൻ പറയും. ഇതിന് കുറച്ചുകൂടെ വേണ്ടി വരും അല്ലേ. വേണം, ഒന്നും കൂടി ലൂസാക്കും. നന്നായി നമ്മൾ വറുത്ത് വെച്ച അരിപ്പൊടി ആണെങ്കിൽ കുറച്ചധികം വെള്ളം വേണം. ഇതിങ്ങനെ നല്ല മയത്തിൽ ഇങ്ങനെ ആക്കിയാക്കി തഴുകി തഴുകി ഉണർത്തണം. ആ മാവ് ഒരുവിധം പൊങ്ങി വന്നിട്ടുണ്ട്, നമുക്ക് അപ്പം ചൂടാം കേട്ടോ. ഇത് ഫുള്ളൊഴിക്കണ്ട, കാരണം കുറെ പൊങ്ങി വരും. നമുക്ക് അടച്ചു വെക്കാം. ഒന്നാം തരം വട്ടയപ്പം സാധാരണ കടയിലൊക്കെ ഇത് കാണുമ്പോ എനിക്ക് ഇങ്ങനെ കൊതി വരും കേട്ടോ. ഈ വട്ടയപ്പം നല്ല ഒന്നാം തരം ബീഫ് വരട്ടിയത് കുറച്ച് കുഴമ്പോട് കൂടി ഞാൻ ഇന്ന് വരെ തിന്നിട്ടില്ല. ഷൈജ മേമയുടെ റെസിപ്പി പെടയാണ് ഈ പ്രാവശ്യം ഈസ്റ്ററിന് ഷൈജ മേമയുടെ റെസിപ്പി വെച്ചിട്ടേ ഈ വട്ടയപ്പം ഉണ്ടാക്കുക. അപ്പൊ എന്തൂട്ടറ ഗടിയേ നോക്കല്ലേ.